ബാക്ക് ടു മിൻ ഹസ്പോർട്ട് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ട്. അപ്പോൾ ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മളുടെ സ്വന്തം ഫ്രഷ് ലെച്ചസ് അഥവാ മിൽക്ക് കേക്ക്. അപ്പോൾ ഈ ഒരു കേക്കിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷാർ കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രഷ് ലെച്ചസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കലാണ്. അപ്പോൾ നമ്മളിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫ്രഷ് ലെച്ചസ് തയ്യാറാക്കുമ്പോൾ എഗ് വൈറ്റും എല്ലോവും തനിച്ച് തനിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കാറ്. ബട്ട് ഞാനിവിടെ രണ്ടും ഒരുമിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്താണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. വിസ്ക് തന്നെ മതിയാവുന്നതാണ്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് രണ്ടും തനിച്ച് തനിച്ചാക്കുന്നതെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പതിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് മതിയാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദ ഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പളവ് പറയുകയാണെങ്കിൽ 1 കപ്പ്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്, അതും കൂടെ ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ അവളുടെ ഷുഗറൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന വെള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവളുടെ എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെ ആയിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഈ പറഞ്ഞു വന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് ഈ എഗ്ഗിലോട്ട് നമുക്ക് നമ്മളുടെ ഷുഗർ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പാണ് ഞാൻ ഇവിടെ ഷുഗർ എടുത്തിട്ടുള്ളത്. പൗഡേർഡ് ഷുഗറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പൗഡേർഡ് ഷുഗറിൻ്റെ അളവാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് തന്നെ ഒരു ബൗൾ ഫുൾ കവറായി വരുന്ന ആ ഒരു ലെവലിലെത്തും. ഇതൊരു ബേസിക് ടിപ്പും കൂടിയാണ്. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കേക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് വരും. കുറേ പേരെ കേക്കിൽ ഇങ്ങനെ വിള്ളലും പൊട്ടലൊക്കെ ഉണ്ടാകും, അതൊന്നും ഇതിൽ ഉണ്ടാവില്ല. നല്ല തിക്കും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ട് വരാൻ നല്ലൊരു ഐഡിയയാണ് ഇത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ എന്തായാലും കൊള്ളില്ല പറഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മളുടെ ബീറ്റ് ചെയ്ത് എഗ്ഗും ഷുഗറും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിയാൽ മതി. കുറച്ച് ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു വുഡൻ സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഇത്തിരി ആയിട്ട് പാല് ചേർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിയിട്ട് അളവനുസരിച്ച് ബാക്കി ചേർത്തിയാൽ മതി കേട്ടോ. അധികം ലൂസാക്കാൻ പാടില്ല, എന്നാൽ തിക്കുണ്ടാവാൻ പാടില്ല. ഒരു കറക്റ്റ് അളവിലുള്ളൊരു ബാറ്ററാണ് തയ്യാറാക്കുന്നത്. ഒരു ചെറിയൊരു തിക്കും അങ്ങനെയുള്ളൊരു. അപ്പോൾ ഇത് നല്ല കേക്കല്ല സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/3 സ്പൂൺ ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ. ഇത് രണ്ടും ചേർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് നല്ല സോഫ്റ്റ് ആവാൻ ഇതൊരു നല്ല ടിപ്പാണ്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് വാനില എസൻസ് ആണ്. ഒരു മൂടീൻ്റെ അളവിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പാന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കർ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഓയിലൊന്ന് ഗ്രീസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ബട്ടർ പേപ്പർ വെക്കുന്നില്ല, കേക്ക് ബാറ്റർ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്ക് ടിന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഈ കുക്കറിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുക്കറിന് വിസിലും വാഷറൊന്നും ഇടേണ്ട ആവശ്യമില്ല, അങ്ങനെ വെക്കാവുന്നതാണ്. 30 മിനിറ്റ്സിന് ശേഷം ഞാൻ ഇവിടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി വെക്കാം. ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ അവളുടെ കേക്ക് തയ്യാറായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവളുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല തിക്കും. അതുപോലെ തന്നെ ചില ഒരു തിക്ക് വരാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രമൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ വലിയ കുക്കറിൽ തന്നെയാണ് ഒഴിച്ചത്. കറക്റ്റ് ഷേപ്പും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല, എന്നാലും മടിയൊക്കെ കണ്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിൽക്ക് സോസ് റെഡിയാക്കി എടുക്കലാണ്. ഇതാണ് ഈ ഫ്രഷ് ലെച്ചസ് കേക്കിൻ്റെ മെയിൻ താരം. അപ്പോൾ നമ്മൾ മിൽക്ക് ഇവിടെ 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ്.
ഇനി നമുക്ക് ഇതിലോട്ട് വേണ കണ്ടൻസ് മിൽക്കാണ്. ഈ മൂന്ന് മിൽക്കിന്റെ മിശ്രിതം ഇതാണ് അവളുടെ ഈ ട്രസ് ലെച്ചസ് മെയിൻ. അതുകൊണ്ടാണ് ഈ കേക്കിന് ട്രസ് ലെച്ചസ് അഥവാ മിൽക്ക് കേക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ അമ്മയുടെ ഈ കേക്കിൽ ഫുൾ ഓട്ട കുത്തി ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഓട്ട കുത്തിയിട്ട് വേണം. അപ്പോൾ അമ്മളുടെ കേക്കിലോട്ട് ഈ മിൽക്ക് സോസ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിൽക്ക് സോസ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. കേക്ക് നല്ലൊരു മെൽറ്റിംഗ് പോലെ ഉണ്ടാവണം. അപ്പോഴാണ് അവളുടെ കേക്ക് കറക്റ്റായിട്ട് വരിക. ഇതുപോലെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒക്കെ നല്ല സെറ്റാക്കി ഇവിടെ റെഡി ആക്കിയാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കേക്കൊക്കെ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഫിൽ ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് പ്രത്യേകിച്ച് നോസലിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ല. പൈപ്പിംഗ് ബാഗിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ക്രീം ഫിൽ ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നോസലിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡ്രസ് ലെച്ചസിൽ സാധാരണ കാണുന്ന ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്, ഇങ്ങനെ ഒരു പെട്ട ഇങ്ങനെ വെച്ചെടുക്കുന്ന പോലത്തെ ഒരു ഡിസൈന്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇത് നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് ഫിൽ ചെയ്തെടുക്കുക. അപ്പോഴാണ് കാണാൻ ഭംഗി. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ നേരത്തെ മിൽക്ക് സോസ് ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പും കൂടെ ഒന്ന് ഫില്ലാവുന്നതായിരിക്കും. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഗ്യാപ്പില്ലാതെ അപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവുക. അപ്പോൾ അമ്മയുടെ ഫ്രഷ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ചെറിയൊരു വർക്കുണ്ട്, വേറെ ഒന്നുമില്ല, കേക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പിസ്തയാണ്, അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ബദാം എടുത്തിട്ടുള്ളത്. പിസ്ത അവൈലബിൾ ആണ്, ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഡ്രൈ എഡിബിൾ ആയിട്ടുള്ള റോസ് പെറ്റൽസ് ആണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവളുടെ ഫ്രഷ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുറച്ച് തണുത്തിട്ട് കഴിക്കുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. കേക്ക് കഴിക്കാൻ നേരത്തെ നല്ലൊരു മോയിസ്റ്റും നല്ല വെറ്റ് കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് സോസ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്താലുള്ള ആ ഡ്രസ് ലെച്ചസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കിയ മിൽക്ക് സോസ് തികയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടേസ്റ്റി ആയിട്ടുണ്ടാകും, നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ അമ്മയുടെ കേക്കിന് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ടു ആ ചാനൽ. ടാറ്റാ, ബൈ ബൈ.